എല്ലാവർക്കും ജെറിക്സ് മീഡിയയിലേക്ക് സ്വാഗതം. റേഷൻ കാർഡുമായി ബന്ധപ്പെട്ട വളരെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് വീഡിയോയിൽ പറയുന്നത്. ആദ്യം തന്നെ എല്ലാവരും ഒന്ന് വീഡിയോ ലൈക്ക് ചെയ്തു വെക്കുക. കൂടുതൽ ആളുകളിലേക്ക് വീഡിയോ എത്തിച്ചേരാൻ വേണ്ടിയിട്ടാണത്. അതുപോലെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കാനും ബെൽ നോട്ടിഫിക്കേഷൻ ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് വിശദമായ വീഡിയോയിലേക്ക് വരാം. നമ്മുടെ ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ഫുഡ് ആൻഡ് സിവിൽ സപ്ലൈസ് കേരളയുടെ ഔദ്യോഗിക ഫേസ്ബുക്ക് പേജിലൂടെയാണ് പ്രധാനപ്പെട്ട ഈ ഒരു കാര്യം അറിയിച്ചിരിക്കുന്നത്. അതായത് ജൂൺ 30 അവസാന തീയതി എന്ന് പറയുന്നത്. അനർഹമായി മുൻഗണനാ കാർഡുകാർ, അതായത് PHH പിങ്ക്, അതുപോലെ തന്നെ AAY മഞ്ഞ, ഇങ്ങനെയുള്ള കാർഡുകൾ അനർഹമായി കൈവശം വച്ചിരിക്കുന്നവർക്ക് അത് പിഴ കൂടാതെയും ശിക്ഷാ നടപടികൾ ഒഴിവാക്കിയും പൊതുവിഭാഗത്തിലേക്ക് മാറ്റാൻ അവസരമുണ്ട്. അതായത് അനർഹമായി നിങ്ങളുടെ അടുത്ത് BPL മഞ്ഞ റോസ് കാർഡ് ഉണ്ടെങ്കിൽ അത് തീർച്ചയായും നിങ്ങൾ തിരിച്ചേൽപ്പിക്കേണ്ടതാണ് ജൂൺ 30 മുമ്പ്. അങ്ങനെയുള്ളവർക്ക് പിഴ ഈടാക്കേണ്ടതില്ല. നിങ്ങൾക്ക് നേരിട്ടോ അല്ലെങ്കിൽ ഇമെയിലിലൂടെയോ സപ്ലൈ ഓഫീസുകളിൽ അപേക്ഷ നൽകാവുന്നതാണ്. താലൂക്ക് സപ്ലൈ ഓഫീസർ, റേഷനിങ് ഇൻസ്പെക്ടർ എന്നിവരുടെ ഓഫീസ് അല്ലെങ്കിൽ ഔദ്യോഗിക മൊബൈൽ നമ്പറിൽ നിങ്ങൾക്ക് അറിയിക്കാൻ സാധിക്കുന്നതാണ്. അനർഹമായി മുൻഗണനാ കാർഡുകൾ കൈവശം വെക്കുന്നവർക്കെതിരെയുള്ള ശിക്ഷാ നടപടികൾ എന്തൊക്കെയാണെന്ന് നോക്കാം. അനർഹമായി നിങ്ങൾ കാർഡ് കൈവശം വെച്ച് വാങ്ങിയ സാധനങ്ങളുടെ വിപണി വില പിഴയായി ഈടാക്കും. അതുപോലെ റേഷൻ കാർഡ് റദ്ദാക്കും. ഉദ്യോഗസ്ഥരല്ലെങ്കിൽ വകുപ്പുതല നടപടിയെടുക്കും. ക്രിമിനൽ കുറ്റവും ചുമത്തുന്നതായിരിക്കും. ഇനി ആരൊക്കെയാണ് അനർഹർ എന്ന് നോക്കാം. നിങ്ങൾ സർക്കാർ, അർദ്ധ സർക്കാർ, പൊതുമേഖല, സഹകരണ മേഖല ഉദ്യോഗസ്ഥരോ പെൻഷനറോ ആദായ നികുതി അടക്കുന്നവരോ ആണെങ്കിലും നിങ്ങൾക്ക് പ്രതിമാസം 25,000 രൂപയിലധികം വരുമാനമുണ്ടെങ്കിലും 1,000 ചതുരശ്ര അടിയിലധികം വിസ്തീർണമുള്ള വീട്, 1 ഏക്കറിലധികം ഭൂമി, ഏക ഉപജീവന മാർഗമല്ലാതെ 4 ചക്ര വാഹനം എന്നിവ ഉണ്ടെങ്കിലും നിങ്ങൾ മുൻഗണനാ കാർഡുകൾക്ക്, അതായത് AAY PHH കാർഡുകൾക്ക് അർഹതയില്ല. അവർ അർഹതയുള്ളവർക്കായി, അതായത് നിലവിൽ APL നീലവെള്ള കാർഡിൽ നിരവധി പേർ പാവപ്പെട്ടവരാണ്, യാതൊരു വിധത്തിലുള്ള ആനുകൂല്യവും ലഭിക്കാത്തവരാണ്. അപ്പോൾ അവർക്ക് വേണ്ടി നിങ്ങൾ മാറി നിൽക്കണം. എന്നിട്ട് വേണം APL നീലവെള്ള കാർഡുകാരെ ഈ ഒരു മഞ്ഞ റോസ് കാർഡിലേക്ക് മാറ്റാൻ. അപ്പോൾ ഈ ഒരു കാര്യം എല്ലാവരും ശ്രദ്ധിക്കുക. നിങ്ങൾക്കുള്ള സമയം ജൂൺ 30 വരെയാണ്. അതിനുള്ളിൽ നിങ്ങൾ സ്വയം മാറിയാൽ നിങ്ങൾക്ക് പിഴ ഈടാക്കേണ്ട, അല്ലെങ്കിൽ പിഴ ഈടാക്കേണ്ടതായിട്ട് വരും. വീഡിയോ മാക്സിമം ഷെയർ ചെയ്യുക. പുതിയ നല്ല ഇൻഫർമേഷൻ വീഡിയോ ആയിട്ട് നമുക്ക് എല്ലാവർക്കും വീണ്ടും കണ്ടുമുട്ടാം. താങ്ക് യു.